ഹായ് ഫ്രണ്ട്സ്, എജുസ്പോർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഫൈസൽ നിരവിൽ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഒരുപാട് രക്ഷിതാക്കൾ ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളെ കുട്ടികൾ ഏത് സമയത്താണ് പഠിക്കേണ്ടത്. പല കുട്ടികളും ചോദിക്കാറുണ്ട്, ഞങ്ങൾക്ക് പഠിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഏതാണ്, അതിരാവിലെയാണോ അതല്ല സന്ധ്യാസമയത്താണോ നല്ലത് എന്നൊക്കെ പലവരും ചോദിക്കും. എന്നാൽ ഈ ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരമാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെല്ലാവരും ഒരു ആചാരം പോലെ കേൾക്കുന്ന ഒരു വാക്കാണ് ഏർലി ടു ബെഡ് ഏർലി ടു റൈസ് എന്ന് പറയുന്നത്. നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത്. അങ്ങനെ അതിരാവിലെ എഴുന്നേറ്റിരുന്ന് മാത്രമേ പഠിക്കാവൂ എന്ന് കുട്ടികളെ ഉപദേശിക്കുന്ന ചില രക്ഷിതാക്കളെയും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ നേരത്തെ ഉറങ്ങുക, നേരത്തെ എഴുന്നേൽക്കുക എന്ന് പറയുന്നത് നല്ലൊരു സ്വഭാവമാണ്. പക്ഷേ ഇത് എല്ലാ കുട്ടികൾക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. എന്നാൽ ചില കുട്ടികളെ നമുക്ക് കാണാൻ പറ്റും, അവർ രാത്രി എത്ര സമയം വേണമെങ്കിലും ഇരുന്ന് പഠിക്കാൻ തയ്യാറാണ്. പക്ഷെ രാവിലെ നേരത്തെ എഴുന്നേറ്റ് പഠിക്കുക എന്ന് പറയുന്നത് അവർക്ക് തീരെ സാധിക്കില്ല. ഇതിന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇൻഡിവിജ്വൽ ഡിഫറൻസ് പോലെ തന്നെ ഓരോ കുട്ടികൾക്കും വായനയിൽ ഏറ്റവും നല്ല സമയങ്ങളിലും വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ്. ഇതിൽ നിന്ന് നമുക്ക് എത്തിപ്പെടാനാവുന്ന ഒരു നിഗമനം എന്തെന്നാൽ, ഓരോ കുട്ടികൾക്കും അനുയോജ്യമായ സമയങ്ങൾ ആ കുട്ടികൾ തന്നെ തിരഞ്ഞെടുക്കുക എന്നുള്ളതാണ്. ചില കുട്ടികൾക്ക് രാവിലെ ആയിരിക്കും പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയമെങ്കിൽ അവർ രാവിലെ തന്നെ പഠിച്ചിരിക്കണം. ചില കുട്ടികൾക്ക് സന്ധ്യാസമയത്തായിരിക്കും അവർക്ക് കൂടുതൽ വായിച്ചാൽ മനസ്സിലാകുന്നത്, പഠിക്കാൻ സൗകര്യമുള്ളത്. അങ്ങനെയുള്ള കുട്ടികളെ ആ സമയം തന്നെയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്. രാവിലെ ആയാലും രാത്രി ആയാലും കൃത്യമായിട്ട് പഠനത്തിന് ഒരു സമയമുണ്ടായിരിക്കണം എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. ഒരു കുട്ടി രാവിലെ 6 മണി മുതൽ 8 മണി വരെ വായിക്കുന്നുണ്ടെന്ന് വിചാരിക്കുക. ഈ സമയക്രമം ഒരു 3 ആഴ്ച അവൻ പിന്തുടരുമ്പോൾ പഠനത്തിനാവശ്യമായ പ്രോസസ്സിംഗ് അവൻ്റെ ബ്രെയിൻ നടത്തുകയും തുടർന്ന് 1 ആഴ്ച കഴിയുമ്പോഴേക്ക് ഈ സമയത്ത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുമ്പോൾ കുറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ കഴിയുന്ന ഒരവസ്ഥ ഒരു കുട്ടിയിൽ ഉണ്ടാവുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആത്യന്തികമായിട്ട് ഒരു കുട്ടിക്ക് വേണ്ടത് അവനെന്നും പിന്തുടരുന്ന കൃത്യമായ ഒരു സമയക്രമമാണ്. ഈ സമയക്രമം കൃത്യമായി പാലിച്ചുകൊണ്ട് ഒരു ടൈം ടേബിൾ ഉണ്ടാക്കി ഏകദേശം 21 ദിവസം നമ്മൾ ഈ സമയക്രമത്തോടുകൂടി പഠിക്കുകയാണെങ്കിൽ നമ്മുടെയൊക്കെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്ന നമ്മുടെ ജൈവ ഘടികാരം കുട്ടിയുടെ ഈ പഠന പ്രവർത്തനങ്ങളെയും കൃത്യമായി അവനിൽ ക്രമീകരിച്ചിട്ടുണ്ടായിരിക്കുമെന്നാണ് പഠനങ്ങൾ പറയുന്നത്. അതായത് ഈ സമയങ്ങളിൽ കുട്ടികൾക്ക് പഠന സംബന്ധമായ കാര്യങ്ങളിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും വായിക്കുന്ന കാര്യങ്ങൾ കോംപ്രഹെൻഡ് ചെയ്യാനും വായിച്ച ആശയങ്ങളെ കോർഡിനേറ്റ് ചെയ്യാനുമൊക്കെ നമ്മുടെ ബ്രെയിൻ മുമ്പത്തേതിനേക്കാൾ കൂടുതൽ തയ്യാറായിരിക്കുമെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അവൻ പഠനത്തിന് വേണ്ടി തിരഞ്ഞെടുത്ത ഈ സമയം അവൻ്റെ പഠന പ്രക്രിയയ്ക്ക് ഏറ്റവും അനുയോജ്യമായ സമയമായിട്ട് മാറുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കുട്ടികളിൽ ഇൻഡിവിജ്വൽ ഡിഫറൻസ് ഉള്ളതുപോലെ തന്നെ അവർക്ക് പഠിക്കുന്നതിനുള്ള സമയത്തിലും ഈ വ്യത്യാസം നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. അപ്പോൾ അവർ ഏത് ഒരു സമയമാണോ കൃത്യതയോടുകൂടി പിന്തുടരുന്നത് ആ സമയം തന്നെയാണ് അവർക്ക് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് നമ്മൾ തിരിച്ചറിയുക. ചുരുക്കത്തിൽ, എപ്പോൾ പഠിക്കണം എന്ന ചോദ്യത്തിനും പഠിക്കാൻ ഏറ്റവും നല്ല സമയം ഏതാണ് എന്ന ചോദ്യത്തിനൊക്കെയുള്ള ഉത്തരം ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്ന സൗകര്യപ്രദമായ സമയം എന്നുള്ളത് തന്നെയാണ്. ഇനി നമ്മളൊരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് 21 ദിവസം നമ്മൾ ആ സമയക്രമം പാലിക്കുകയാണ് എങ്കിൽ നമ്മുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക് ഈ സമയം നമുക്ക് ഏറ്റവും അനുയോജ്യമാക്കി തരുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. നമ്മുടെ എല്ലാവരുടെയും ഏറ്റവും അനുയോജ്യമായ പഠന സമയം നമ്മൾ തന്നെയാണ് തീരുമാനിക്കേണ്ടതെന്നും ആ തീരുമാനം ഇടയ്ക്കിടയ്ക്ക് മാറ്റുന്നത് നമ്മുടെ പഠനത്തെ ബാധിക്കാൻ സാധ്യതയുണ്ട് എന്നുമൊക്കെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അവസാനിപ്പിക്കുന്നതിന് മുമ്പായിട്ട്, എൻ്റെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കാതിരിക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്കും അധ്യാപകർക്കും രക്ഷിതാക്കൾക്കുമൊക്കെ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യാനും മറക്കരുതേ.